അഗൈൻ സാനിയ അയ്യപ്പൻ റിലേറ്റഡ് എ സെൽഫി വീഡിയോ. ഞാൻ ഇതിനു മുമ്പ് സാനിയ അയ്യപ്പൻ റിലേറ്റഡ് ആയിട്ട് ഒരു സെൽഫി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ ഒരു ഷോപ്പിൽ ഇനാഗ്രേഷന്റെ സമയത്ത് ഒരു ലേഡി സെൽഫി എടുക്കായിരുന്നു സാനിയയുടെ ഒപ്പം. ആ പയ്യൻ ഇടിച്ചു കയറി വന്നിട്ട് വീണ്ടും ഒരു സെൽഫി അതിനിടയിൽ കൂടി എടുക്കാൻ നോക്കി. ആ ടൈമിൽ സാനിയ പറഞ്ഞു വളരെ റെസ്പെക്ട്ഫുള്ളി, ഒരു സെൽഫി എടുക്കല്ലേ, ഇനി അതിനിടയിൽ ഒരു സെൽഫി എടുക്കണോ? അപ്പൊ ആ പയ്യന് തെറിവിളി, സാനിയക്ക് തെറിവിളി. അതെ, സി മൊബൈൽ ക്യാമറ ഒക്കെ നമുക്കറിയാലോ, അപ്പൊ സിനിമ വരെ ഇതിനകത്ത് ഷൂട്ട് ചെയ്യും. അപ്പൊ പിന്നെ ഇങ്ങനെ ടെക്നോളജി അഡ്വാൻസ് ആവുന്ന സമയത്ത് ഇപ്പൊ ഒരാൾ മൊബൈൽ ഫോൺ എടുക്കാൻ പോകുമ്പോൾ തന്നെ ആ സെൽഫി ക്യാമറ എങ്ങനെ ഉണ്ട് എന്നാണ് നോക്കാറ്. ഓക്കെ, അപ്പൊ സെൽഫി ക്യാമറ അത്ര ഇമ്പോർട്ടന്റ് അപ്പൊ ലൈഫിന്റെ ഒരു ഭാഗമാണ്. ചിത്തുവായക്ക് ഒരു ദിവസം 100 ക്ലിക്ക് അടിക്കും സെൽഫി സെൽഫി, ഒന്നും ക്ലിയർ ആവില്ല എന്നുള്ളു, പക്ഷെ 100 ക്ലിക്ക് അടിക്കും അങ്ങേര്. അപ്പോ എഗെയിൻ സാനിയ അയ്യപ്പൻ മഞ്ചേരി ഒരു ഷോപ്പിലാണ് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. ഇമേജിൽ എന്തോ ഒരു ഫംഗ്ഷന്റെ ഫംഗ്ഷൻ ടൈമിൽ വന്ന സമയത്ത് ഒരു പയ്യൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പൊ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. വളരെ മോശം ആറ്റിറ്റ്യൂഡ്, ഒന്നും പറയാനില്ല. ഇതേപോലെ ആളുകളൊക്കെ കാണുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ ചുറ്റി കൂട്ടി അല്ലെങ്കിൽ കൂടെ നിന്നൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു ദേശീയ അവാർഡ് കിട്ടിയ പോലെയൊക്കെയാണ് ചിന്തിക്കുന്നവരാകുമ്പോ പിന്നെ എന്ത് പറയാനാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോ സാനി ഒരു വേറെ ഫേസില് അല്ലേ, മുഖത്ത് മുഖത്തും അതേപോലെ തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു പയ്യൻ സെൽഫി എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു മടുപ്പ് തോന്നുന്ന പോലെ കാണിച്ചിട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് ഒഴിഞ്ഞു മാറി ബാക്ക് ഔട്ട് ചെയ്തു, പിന്നെ വന്ന് ആ സെൽഫിക്ക് നിന്നു കൊടുത്തു. അപ്പൊ എനിക്ക് വന്ന് അവര് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം മേബി. ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ്, ആ പയ്യൻ അടുത്ത് നിന്നിട്ട് പോലും അതെന്തറിയോ, ഞാൻ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലൊക്കെ സാനിക്ക് നല്ല രീതിയിൽ അതെന്താ പയ്യൻ നിന്ന് അതിന്റെ മറ്റത് കൊഴിഞ്ഞാടി പോവോ, നീ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ സാനി അയ്യപ്പന്റെ കേസിൽ ഞാൻ ഒരു കാര്യം പറയാം, സാനിയ്ക്ക് ബാഡ് എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഹൈലൈറ്റ് മാല് കോഴിക്കോടിൽ മറ്റേ സാറ്റർഡേ നൈറ്റിന്റെ ടോവിനോ വന്നപ്പോഴല്ലെടു, ഇയാള് പകുതി ഉറക്കത്തിലാണ്. സാറ്റർഡേ നൈറ്റ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന സമയത്ത് സാനിയയുടെ ദേഹത്ത് തൊട്ടിട്ട് അവര് കയറി ഒരാളെ അടിക്കുന്നതും അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ്, കുറെ ലൈക് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സാനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ സാനിയുടെ മനസ്സിൽ ഓൾറെഡി ഒരാൾ ചാടി കയറി സെൽഫി എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മോഡ് ഉണ്ടല്ലോ, ആ സാധനമായിരിക്കും ചിലപ്പോൾ ഓണായി കിടക്കുന്നത്. അതെ, അതിപ്പോ ഇത് പലരും ഈ പോസ്റ്റിന് അടിയിൽ വന്നിട്ട് സാനിയനെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നത് കണ്ടു. അതിപ്പോ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞു തരാം, അത് ഓരോരുത്തരുടെ റിഫ്ലക്സ് ആണ്, എനിക്ക് അത്ര അങ്ങനെ എനിക്ക് പേഴ്സണലി അതേ തോന്നുള്ളൂ. പിന്നെ ഇതിനടിയിൽ ഒരുപാട് സ്ത്രീകൾ തന്നെ കമന്റ് ഇട്ട് കണ്ടു, സ്ത്രീകൾക്ക് അങ്ങനെയാണ്, അതായത് ഒരു കംഫർട്ട് സോൺ ഉണ്ട്, അപ്പൊ അതിനകത്തേക്ക് ഇടിച്ചു കയറി വന്നാൽ ഇങ്ങനെയാന്നുള്ളത്. പിന്നെ ഇതൊക്കെ ചർച്ചയായ ടൈമില് സാനി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ പോസ്റ്റ് ഇവിടെ ചിത്തുവായിക്ക് കണ്ണ് പിടിക്കുകയാണെങ്കിൽ വായിക്കാം, ഇതെന്താ നിങ്ങളെ പിടിച്ച് വായിച്ചോളി, നല്ല ഉറക്കത്തിന്റെ പ്രശ്നമുണ്ട്. ഈയിടെ ഒരു വ്യക്തിയോട് ഞാൻ വിദ്വേഷം കാണിക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ വീഡിയോ മാധ്യമങ്ങളിൽ വൈറലാവുകയും അതിൽ ചില വ്യക്തികൾ അവരുടെ വിയോജിപ്പ് കമൻറ്റിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. മറ്റാരെയും പോലെ സ്വകാര്യ ജീവിതത്തിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാനും. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായി. ആ സംഭവത്തിന് ശേഷം പലരും എന്നെ പിന്തുണയ്ക്കാതിരിക്കുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കിയിരുന്നെങ്കിലും ഓരോ തവണയും മനസ്സിനുള്ളിലെ ആ ഭയം എന്നോട് തന്നെ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അനുഭവിച്ചത് ഞാനായിരുന്നു എന്നതിനാൽ ഇതിന്റെ ഗൗരവം എല്ലാവർക്കും ഒരുപോലെയല്ല എന്നുള്ള സത്യവും ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും ആരെയും വേദനിപ്പിക്കുക എന്നതല്ല എന്റെ ഉദ്ദേശമെന്ന് സമൂഹത്തോട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അബദ്ധവശാൽ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. എന്നെ മനസ്സിലാക്കിയതിന് നന്ദി. ഓക്കെ, അപ്പൊ അവര് ക്ലിയർ ആയിട്ട് അല്ലെ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യമാണ് അവരവിടെ ക്ലിയർ ആയിട്ട് കോട്ട് ചെയ്യുന്നത്. അതായത് അവരുടെ ലൈഫിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ് ഒന്നോ ഒന്നിൽ കൂടുതൽ നടന്ന ഇതേപോലെ സെൽഫി റിലേറ്റഡ് ആയിട്ടും പ്രൊമോഷന്റെ ടൈമിൽ ആളുകൾ ഭയങ്കര വിയേർഡ് ആയിട്ട് അവരോട് പെരുമാറുന്നതും വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നതും ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് ഉള്ളത് കൊണ്ട് ലൈഫില്
അവർക്ക് ചാടി കയറി ഒരാള് സെൽഫി എടുക്കാൻ വരുമ്പോ ഇനിയിപ്പോ അയാളുടെ മുഖം ചെലപ്പോ നോക്കിയെന്ന് വരില്ല. അല്ല, എത്ര ആക്ടറാണ് ആക്ട്രസ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവരും നമ്മളെ മനുഷ്യന്മാർ തന്നെയാണ്. അവർക്ക് ആ പേടിയാണ്, അവർക്ക് ആ പേടി അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവര് മാറിയെന്നാണ് അവര് പറയുന്നത്. അവരതിന് നമ്മളെപ്പോലെ ആളുകൾ കൊടുത്ത അനുഭവം കൊണ്ടാണ് അവർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായത്. പിന്നെ ആ ചെന്ന പയ്യന്റെ മുഖം അവര് നോക്കൂല്ല. നമ്മള് വീഡിയോയിൽ കാണുന്നത് എന്താ, പയ്യൻ വളരെ നിഷ്കളങ്കമായിട്ട് ഓടി പോകുന്നു, അതാണ് നമ്മൾ കാണുന്നത്. നമുക്കൊരു സെന്റിമെന്റ്സ് തോന്നാൻ കാരണം തന്നെ അതിൽ ബിജിയോ ഒക്കെ കേറ്റുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തോന്നിപ്പോകും ചെയ്യും. പിന്നെ ആ പയ്യനും ഭയങ്കര ഒരു നിഷ്കളങ്കനായ പയ്യൻ ഓടിപ്പോയി നിൽക്കുന്നത് നമുക്ക് അങ്ങനെയായിട്ടാ തോന്നുന്നത്. കാരണം ഒരു അറഗൻസ് ആ പയ്യൻ, അതെ ആ അറഗൻസ് ഒന്നും ആ പയ്യൻ. നമ്മൾ ഒരാള് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സെൽഫി ഇഷ്യൂല് ഒരു ലേഡി സാനിയയുടെ ഒപ്പം സെൽഫി എടുക്കും, അതിന് ഇടയിൽ കൈയിട്ടിട്ടാണ് വേറൊരാള് സെൽഫി എടുക്കുന്നത്. ഈ പയ്യൻ വളരെ ഹാപ്പിയാണ്, മനസ്സിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന് മുന്നേ അനുഭവങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് അവര് ചിലപ്പോ രണ്ടാളവാദത്തൊന്നും പറയാൻ വയ്യ. അവര് സാനിയ കേറി വന്ന സമയം, ആ പയ്യൻ കേറി വന്ന സമയത്ത് സാനിയ ഒരിക്കലും ആ പയ്യന്റെ എക്സൈറ്റ്മെന്റ് അല്ല നോക്കണേ. സാനിയ സാനിയന്റെ മനസ്സിനകത്തുള്ള പേടി കൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നത്. ഓക്കെ, പക്ഷെ ഒഴിഞ്ഞു മാറിയിട്ടും സാനിയ പിന്നെ അതിന്ന് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ആ സെൽഫി എടുക്കുന്നുണ്ട്. അവിടെ അവര് ആ സിറ്റുവേഷൻ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണ്. അതെ, ഇത് സോഷ്യൽ മീഡിയന്റെ മുന്നിൽ ഓഡിറ്റിങ്ങിന് വരുന്ന സമയത്താണ് എന്ത് പറ്റുന്നത്. ആളുകള് അയ്യോ ഈ പയ്യൻ ഇത്ര ഇന്നസെന്റ് ആണല്ലോ കാണാൻ, ഇവൻ ഓടി വന്നല്ലോ, അവൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടാ വന്നേ, അപ്പൊ എന്തിനാ സാനി ഇങ്ങനെ പിന്മാറിയേ, സാനിയെ ആ കാണിച്ച മോശമായല്ലോ, സാനിയുടെ മുഖത്തെന്താ ഭാവം മാറിയേ. അത് മേ ബി സാനിയുടെ മനസ്സിനകത്തുള്ള പേടി മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതന്നെയാണ് അവരെ എഴുതിയിട്ടുള്ളതും. സോ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുമ്പോ ചെക്കനെ പറഞ്ഞിട്ടും കാര്യമില്ല, സാനിയനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ, അറിയാത്തൊരു സ്ഥലത്ത് വന്ന് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരാൾ ഓടി വരുമ്പോ സ്വാഭാവികമായിട്ടും ചിലപ്പോ നമ്മളാണ് ആ സ്ഥാനത്ത് കഴിച്ചാൽ നമുക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു ഇത് തോന്നിന്ന് വരും. അതെ, ഒരു ഒരു നമ്മളുടെ മെക്കാനിസം വർക്ക് ചെയ്യും. സെൽഫ് ഡിഫൻസ് സാധനം, ആ ഒരു പേടി നമുക്ക് ഒരു വട്ടം കേട്ടില്ലേ, പൂച്ച എന്താ ചൂടുള്ളത്തിൽ വെള്ളുന്നോ, അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പ് ആണത്. അതിപ്പോ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഇതുണ്ടാവും. അല്ല, ഒന്നാമത് നമ്മള് തീരെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വരുമ്പോ എപ്പോഴും നമ്മള് കംഫർട്ട് ആവണമെന്നില്ലല്ലോ, നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പിന്നെ സ്വാഭാവികല്ലേ. അതെ, അപ്പൊ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഒന്നല്ല പലതവണ അവർക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അവർ ആ പ്രിക്കോഷൻ എടുക്കും. എന്തായാലും ആളുകൾക്ക് തോന്നി ക്ഷമ ചോദിക്കാനുള്ള ഒരു മൈൻഡ്, അവർ ക്ലിയർ ചെയ്തു. ക്ഷമ ചോദിച്ചതിനേക്കാൾ കൂടുതൽ അവരത് ക്ലിയർ ചെയ്തു. അവരുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ വരാൻ കാരണം എന്താണ് എന്നുള്ളത് ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്തു തന്നെ ഒരു നല്ല കാര്യമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ അത് എയർ കിടന്ന് അറിയോണ്ടിരിക്കും. ആക്സെപ്റ്റ് ചെയ്തു, ഇതാണ് സംഭവം എന്നുള്ളത് നമ്മോട് പറയുകയും ചെയ്തു. ഇനിയിപ്പോ ഇതൊക്കെ ഇത് എന്താ പറയാ, ഓക്കെ എല്ലാവരുടെ അടുത്ത് പോലും ആരും സെൽഫി എടുക്കാൻ നിക്കില്ല, എല്ലാവരും ജാട കാണിക്കും, അങ്ങനൊന്നുമില്ല കേട്ടോ. ഞാൻ കണ്ടിടത്തോളം കേട്ടിടത്തോളം എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർഡം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ എൻജോയ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം ഈ സെൽഫീസ് ആണ്. അല്ല, മാത്രമല്ല നമ്മള് മുന്നേ കണ്ടുള്ള വീഡിയോസിലാണെങ്കിലും സാനിയൊക്കെ വളരെ ആളുകളെ ഇടയ്ക്ക് ഇറങ്ങി വീഡിയോ എടുക്കാനൊക്കെ തയ്യാറാവുന്ന ഒരാൾ തന്നെയാണ്. അപ്പോ സിറ്റുവേഷൻസ് മേക്സ് ഡിഫറൻസസ്, അത്രേ ഉള്ളൂ.